വായനാ ദിന ക്യൂസ് പാർട്ട് 1 and 2 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആര്? ഉത്തരം പി എൻ പണിക്കർ. കഥാപാത്രങ്ങൾക്ക് പേര് നൽകാതെ എഴുതിയ നോവൽ? ഉത്തരം മരണ സർട്ടിഫിക്കറ്റ്. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ? ഉത്തരം തമിഴ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. സഞ്ചാര സാഹിത്യത്തിലെ ലോകപ്രശസ്തനായ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ചെമ്മനം ചാക്കോ. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ബെന്യാമിൻ. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമേത്? ഉത്തരം വർത്തമാന പുസ്തകം. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഡ് ബുക്ക്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ ആര്? ഉത്തരം എൻ വി കൃഷ്ണവാര്യർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം വള്ളത്തോൾ. ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം കെ ടി മുഹമ്മദ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഉത്തരം വള്ളത്തോൾ. ഡി സി ബുക്സിൻ്റെ ആസ്ഥാനം? ഉത്തരം കോട്ടയം. പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത കവി? ഉത്തരം സുഗതകുമാരി. കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം വി വി അയ്യപ്പൻ. ഐതിഹ്യമാലയുടെ കർത്താവ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. പി കേശവദേവിൻ്റെ ആദ്യ നോവൽ? ഉത്തരം ഓടയിൽ നിന്ന്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ ആർ രാജരാജവർമ്മ. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഉത്തരം അരുന്ധതി റോയ്. ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി? ഉത്തരം പി എൻ പണിക്കർ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം? ഉത്തരം ജ്ഞാനപീഠം. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്ന്? ഉത്തരം 1945 സെപ്റ്റംബർ 14. ടാഗോറിൻ്റെ പ്രധാന കൃതികൾ?
ഉത്തരം പോസ്റ്റ്മാൻ കാബൂളിവാല. സഞ്ചാര സാഹിത്യത്തിലെ ലോക പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. തിരുനോട്ടം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം രാമൻകുട്ടി നായർ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. രാത്രിമഴ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം സുഗതകുമാരി. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്നത് ബക്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ഉത്തരം ആനന്ദമഠം. ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ എത്ര എണ്ണം? ഉത്തരം ആറ്. ഓർമ്മയുടെ ലോകത്തിൽ ആരുടെ ആത്മകഥയാണ്? ഉത്തരം പി കേശവദേവ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. അധ്യാപക കഥകൾ എഴുതിയ പ്രശസ്തനായ കഥാകൃത്ത്? ഉത്തരം കാരൂർ നീലകണ്ഠൻ പിള്ള. ഉമാ കേരളം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം ഉള്ളൂർ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം തമിഴ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം പി എൻ പണിക്കർ. ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ? ഉത്തരം മാർത്താണ്ഡവർമ്മ. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യ രചന? ഉത്തരം ചിന്താമാധുരി. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? സച്ചിദാനന്ദൻ. ഉത്തരം സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പി കേശവദേവിൻ്റെ കൃതി? ഉത്തരം അയൽക്കാർ. എ പി ജെ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം? ഉത്തരം ലൈറ്റ് ഫ്രം മെനി ലാംസ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി? ഉത്തരം മൗലാന ആസാദ് ലൈബ്രറി. ഷേക്സ്പിയറുമായി സാദൃശ്യപ്പെടുത്തുന്ന കവി ആര്? ഉത്തരം കാളിദാസൻ. ഏതു വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? പ്ലീസ് കമൻറ്റ് യുവർ ആൻസർ. താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.